Hi friends, welcome back. Appo innathe video le endana enne video le keriittonu kandu okke kaiyna 7 divasam nane korchu eruulla kadiyana undakittullade appo innu naan karuthi korchu madurathinte kadi undakkanu appo video ningale mottathil onnu kandu okku appo recipe like ponnadine munpayitte idu ningal onnu kandu okke enakka license kittiyavade ende aniyathinte mombarne മുതക്ക ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്തേണ അള്ളാഹുവോട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ദുആ ചെയ്തേ മുതക്ക ലൈസൻസ് കിട്ടണേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വേണ്ടേ നമുക്ക് ബോൾ ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു പിന്നെ ചെറിയ കുട്ടികളല്ലേ അവർക്ക് അതേ കളർ വേണം അതേ ഷേപ്പ് വേണം അതുകൊണ്ട് എന്തായി എനിക്കും കുറച്ച് ലാവായി 10 റുപ്യൻ്റെ ഐസ്ക്രീം കൊണ്ട് ഓഫീസ് പിന്നെ വെച്ചാൽ ഞാൻ ടെസ്റ്റ് കഴിഞ്ഞ് വന്ന പാടെ തന്നെ എൻ്റെയോട് അങ്ങനെയാണ് മോൻ പറഞ്ഞത് അനിയത്തിൻ്റെ മോന് അപ്പം പിന്നെ എനിക്ക് വേറെന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്നല്ല വിചാരിച്ചത് പിന്നെ അവർക്ക് ഈ ബോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് വാങ്ങിക്കൊടുക്കുകയും ചെയ്തത് അപ്പോൾ റെസിപ്പി എന്തായെന്ന് ഏകദേശം നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും ഒഴിച്ചു വിടാൻ പറ്റാത്തതുമായ ഉന്നക്കൻ്റെ റെസിപ്പിയാണ് അത് ഞാൻ അടേൻ്റെ ഷേപ്പിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക് കുറച്ച് നമുക്ക് അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റിയെടുക്കാമല്ലോ പിന്നെ ഇപ്പോഴും കുറച്ച് പേര് ചെയ്യുന്ന ഒരു തെറ്റുണ്ട് കുക്കറിൽ വെള്ളം വെക്കും എന്നിട്ട് അതിൽ പഴം വേവിക്കുകയാണ് ചെയ്യൽ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ പഴത്തിൽ ഫുൾ വെള്ളം കയറിയിട്ട് ഉടച്ചെടുക്കുന്ന ടൈമിൽ ആ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു തന്നെ അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ഇങ്ങനെയാണ് ഇങ്ങനെ ആവിയിൽ അതായത് പറച്ചമ്പിൽ വെള്ളം നല്ലോണം ചൂടാക്കുക എന്നിട്ട് പഴം ഇങ്ങനെ വേവിക്കുക അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വേവായി വരും ചെയ്യും ആവി കയറിയിട്ട് വേവായി വരും എന്നിട്ട് പെട്ടെന്ന് ഉടച്ചെടുക്കാനും പറ്റും ഇങ്ങനെ ഉടക്കുമ്പോൾ വെള്ളം ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ ഇപ്പോൾ ഉന്നക്കായൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ അത് ചെയ്യുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും രീതി മാറുമ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കട്ട്ലേറ്റ് ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ തന്നെ കുറച്ച് വ്യത്യാസം ഉണ്ടാകും സംഭവം കട്ട്ലേറ്റാണ് പക്ഷേ ചെയ്യുന്ന രീതിയിൽ കുറേ മാറ്റം ഉണ്ടാകും അപ്പോൾ ടേസ്റ്റും മാറി അതുപോലെ തന്നെ ഉന്നക്കായൻ്റെ ഒക്കെ അപ്പോൾ എല്ലാ വീഡിയോ നിങ്ങൾ കണ്ടോക്കണം ഏതൊരു ഇപ്പോൾ എനിക്ക് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയെങ്കിലും ഞാൻ പിന്നെയും സെർച്ച് ചെയ്ത് നോക്കും വേറെ എന്തെങ്കിലും അതിൽ ചേർക്കുന്നുണ്ടോ നോക്കിയിട്ട് അപ്പോൾ അങ്ങനെയല്ലാണേ അപ്പം ഞാനിതിപ്പോൾ ഉന്നക്കായൻ്റെ റെസിപ്പി നിങ്ങളിലേക്ക് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ എൻ്റെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരും പിന്നെ മധുരത്തിൻ്റെ കണക്ക് എന്ന് വെച്ചാൽ അത് ഓർത്തറുടെ മധുരത്തിൻ്റെ കണക്കായിട്ട് ചേർക്കുക പിന്നെ ഒരു അഞ്ചാറില്ലി ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കണേ ഞാനിപ്പം തൊലി അടക്കാന്ന് ചേർക്കുന്നത് എനിക്ക് തൊലിയോടെ ഇടുന്നതാണ് ഇഷ്ടം അതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക ഞാൻ ഏലക്കായ പൊതുവെ പൊടിച്ച് വെക്കാറില്ല തൊലിയോടെ തന്നെ ചേർക്കാറ് പിന്നെ അങ്ങനെ അതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇനി തേങ്ങ ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചേർക്കട്ടെ രണ്ടും മിക്സ് ചെയ്തിട്ടും ചേർക്കുക പിന്നെ മുട്ട മാത്രം മതി എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അത് ഓർത്തറുടെ ഇഷ്ടം എന്നിട്ട് ഇതാ ഇതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക ഗീയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നല്ലോണമൊന്ന് വറുത്തെടുക്കുക നല്ലോണം വറുത്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടൻ്റെ കൂട്ടുണ്ടല്ലോ അതിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ നമ്മൾ ഒഴിച്ച് കൊടുത്ത പാടെ തന്നെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക എന്നെങ്കിൽ മാത്രമേ മുട്ട പൊടി പൊടിയായിട്ട് അങ്ങ് വരും അങ്ങനെ ഇതാ ഫില്ലിങ്ങിൽ തയ്യാറായി ഇനി ഇത് കോട്ട് ചെയ്യലാണ് ഞാനിപ്പോൾ ഇതാ അടൻ്റെ ഷേപ്പിലാണ് ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്നേക്ക് വേണ്ടിയിട്ട് അടൻ്റെ ഷേപ്പിടും പിന്നെ ഞാൻ കുറച്ച് സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇത് ഞാൻ സാധാ ഉന്നക്കായൻ്റെ ഷേപ്പിലുമാണ് തയ്യാറാക്കുന്നത് പിന്നെ
തന്നെ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കും. എന്നിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുക. ഇങ്ങനെ പൊരിക്കാണ്ട് ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കും. എന്നാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളവരെ എടുത്ത് പൊരിക്കാമല്ലോ. പിന്നെ ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇത് പരത്തിലല്ലോ എന്ന് വെച്ചാൽ നല്ല ക്ഷമ വേണം. ഇത് ഉരുട്ടി ഉരുട്ടി എടുക്കല, അത് ഒറ്റക്കെങ്കിൽ ബോറടിക്കുന്ന പരിപാടിയാണ്. നമുക്കിൽ പിന്നെ ഒറ്റക്കായോണ്ട് ഇത് ചെയ്തെടുക്കൽ വലിയൊരു പണി തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഞാൻ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഉന്നക്കായൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കുറച്ച് അടൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കുറച്ച് സാധാ ഉന്നക്കായൻ്റെ ഷേപ്പിലുമാണ്. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ, ഇങ്ങനെ ചെറുപഴമൊക്കെ കുറച്ച് പഴുപ്പ് ആയതുണ്ടെങ്കിൽ ഇനി നിങ്ങൾ കളിയൊന്നും ചെയ്യണ്ട, ഇത് വെച്ചിട്ട് കിട്ടുന്ന ജ്യൂസ് ഉണ്ടാക്കുക കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ ചെറുപഴം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അഞ്ചെട്ട് ഏത്തപ്പഴം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് തന്നെ. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഏലക്കായാണ്, അതൊരു അഞ്ചെട്ടെണ്ണം എടുക്കണം. പിന്നെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര, പിന്നെ പാലും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം അടിച്ചെടുക്കലാണ്. ഇനി നിങ്ങൾ കുറച്ച് പഴുപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചെറുപഴം കളയാണ്ട് ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഒന്ന് കുടിച്ച് നോക്കണേ. പിന്നെ ഇതിലേക്ക് റെസിപ്പി കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഞാനൊരു ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോയിലായിട്ടും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഇഫ്താറിൻ്റെ 8-ാമത്തെ ദിവസം ഇത്രയേ പരിപാടിയുള്ളൂ. ഓക്കെ, ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.